ഹലോ കുട്ടികളെ, കഥ മുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? നമുക്കെന്നാൽ ഇന്നൊരു കഥ കേൾക്കാം. ഇന്ന് കഥ മുത്തശ്ശി ഹനുമാന് വീരഹനുമാൻ എന്ന് പേര് കിട്ടിയ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ ഒരിക്കൽ ശ്രീരാമനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ കുട്ടികൾക്ക്? ഒരിക്കൽ ശ്രീരാമൻ മന്ത്രിമാരുടെയൊക്കെ കൂടെ രാജസദസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം വേഗം വിശ്വാമിത്ര മഹർഷി വേഗം അങ്ങോട്ട് വന്നു. ശുണ്ഠി എടുത്തിട്ടാണ് കേട്ടോ വിശ്വാമിത്ര മഹർഷി വരുന്നത്. വിശ്വാമിത്ര മഹർഷി വേഗം വന്നിട്ട് പറയും, കാശികാപുരിയിലെ രാജാവായിട്ടുള്ള യയാദി എന്നെ അപമാനിച്ചു, അതുകൊണ്ട് അങ്ങ് അവനെ വേഗം പോയി കൊല്ലണം എന്ന് പറയും. ഇത് കേട്ട ശ്രീരാമൻ അങ്ങോട്ട് അത്ഭുതമായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യയാദി എന്ന് പറഞ്ഞ രാജാവ് ഒരു നാട്ടുരാജാവാണ് ഈ കാശിയിലെ. അപ്പം ആ രാജാവെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ആളായിരുന്നു. ആ ആൾക്കാണെങ്കിൽ ശ്രീരാമനോട് നല്ല ബഹുമാനവും ശ്രീരാമൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് കൊല്ലുക? പക്ഷേ ശ്രീരാമൻ്റെ ഗുരുവാണ് വിശ്വാമിത്ര മഹർഷി. അപ്പം ഗുരു പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഗുരു എന്ത് തന്നെ പറഞ്ഞാലും അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം കൊല്ലാതെയും പറ്റില്ല. അപ്പം എന്താ വേണ്ടേ, ഇനിയും എന്താ ഇനി ചെയ്യാന്നിങ്ങനെ വിചാരിക്കാൻ തുടങ്ങി ശ്രീരാമൻ. ഈ വിശ്വാമിത്ര മഹർഷിയാണ് ശ്രീരാമനെ ദിവ്യാസ്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗുരു പറഞ്ഞാൽ അത് ചെയ്യണം അല്ലേ. അപ്പോൾ വേഗം ശ്രീരാമൻ എന്ത് ചെയ്തു എന്നോ, തൻ്റെ മന്ത്രിയായിട്ടുള്ള സുമന്തനെ ഇങ്ങോട്ട് വിളിച്ച് പറയും, യയാദിയോട് ചെന്ന് പറയാൻ പറയും, ഞാൻ ദേ ഇങ്ങനെ അങ്ങേയുമായിട്ടൊരു ദ്വന്ദ്വയുദ്ധത്തിന് വരുന്നുണ്ട്, വേഗം തയ്യാറായിക്കോളൂ എന്നുള്ള പറയാൻ വേണ്ടി ഈ സുമന്തനെ പറഞ്ഞങ്ങോട് ഏൽപ്പിക്കും. വിശ്വാമിത്ര മഹർഷിക്ക് എന്തിനാണെന്നോ ഈ യയാദി എന്ന് പറഞ്ഞ രാജാവിനോട് ദേഷ്യം വന്നേ. ഈ കാശി രാജ്യത്തിൽ വന്യമൃഗങ്ങളുടെയൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ശല്യം ഉണ്ടായിരുന്നു. ആന, കടുവ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ, കാട്ടുമൃഗങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ ഇറങ്ങി കൃഷി നശിപ്പിക്കാനും ആളുകളെ ഉപദ്രവിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് അവരുടെ രാജാവായിട്ടുള്ള യയാദിയോട് വിവരങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണം എന്ന് ചെന്ന് പറയും. അപ്പോൾ ഈ വിവരം കേട്ട യയാദി ഈ കാട്ടുമൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ രഥത്തിൽ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ തിരക്ക് പിടിച്ച് പോവുമായിരുന്നു കേട്ടോ ഈ രാജാവ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ആ വഴി കൂടി ഈ യയാദി എന്ന് ഈ യയാദി രാജാവ് ഇങ്ങനെ പോണ സമയത്താണ് ഈ വിശ്വാമിത്ര മഹർഷി ആ വഴി കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നത്. ഈ തിരക്ക് പിടിച്ച് തൻ്റെ രഥത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്ന രാജാവാണെങ്കിൽ ഈ വിശ്വാമിത്ര മഹർഷിയെ കണ്ടേയില്ല. അപ്പം രാജാവ് വേഗം രഥം ഓടിച്ചങ്ങോട്ട് പോയി. അപ്പം ഈ വിശ്വാമിത്ര മഹർഷി നോക്കുമ്പോൾ എന്താ, രാജാവ് എന്നെ കണ്ടിട്ട്, ഞാൻ വലിയ മുനിയാണ് അല്ലേ, അപ്പോൾ എന്നെ കണ്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് നമസ്കരിക്കുക അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും വിശേഷം ചോദിക്കുക ഒന്നും ചെയ്യാണ്ട് രാജാവ് അങ്ങോട്ട് പോയപ്പോൾ മഹർഷി വിചാരിച്ചു രാജാവിന് ഭയങ്കര അഹങ്കാരമായിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നാൽ അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ആളുടെ അഹങ്കാരം ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇത് കണ്ട് ദേഷ്യം വന്ന വിശ്വാമിത്ര മഹർഷി വേഗം തന്നെ ശ്രീരാമൻ്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ശ്രീരാമൻ്റെ മന്ത്രി ചെന്ന് വിവരമൊക്കെ യയാദി എന്ന് പറഞ്ഞ രാജാവിനോട് ചെന്ന് പറഞ്ഞു കേട്ടോ. വിവരമൊക്കെ അറിഞ്ഞപ്പോൾ യയാദിക്ക് വല്ലാണ്ട് വിഷമമായി. കാരണം ഈ യയാദി രാജാവിനും മക്കൾക്കും ഒക്കെ ശ്രീരാമനെ വലിയ ബഹുമാനമായിരുന്നു. ആ രാജാവ് വിചാരിക്കും, ഞാൻ വേഗം ചെന്ന് ശ്രീരാമനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാം, കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ശ്രീരാമൻ്റെ ദേഷ്യമൊക്കെ മാറും എന്ന് വിചാരിച്ച് ഈ യയാദി രാജാവ് വേഗം തന്നെ ശ്രീരാമനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ഈ വഴിയിൽ വെച്ചിട്ട് ഈ രാജാവ് നാരദ മഹർഷിയെ കണ്ടു. അപ്പം നാരദ മഹർഷി വേഗം യയാദിയോട് പറയും, ശ്രീരാമനാണെങ്കിൽ വിശ്വാമിത്ര മഹർഷിക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി എന്ത് വന്നാലും ശ്രീരാമൻ വാക്ക് തെറ്റിക്കില്ല, ഒരിക്കൽ വാക്ക് കൊടുത്താൽ പിന്നെ അത് എന്തായാലും ശ്രീരാമൻ പാലിക്കും. അപ്പം അതുകൊണ്ട് ഇനി ശ്രീരാമനോട് ഇനിയും കണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അപ്പം ഞാൻ അങ്ങക്ക് വേറൊരു വഴി പറഞ്ഞു തരാം, അങ്ങ് വേഗം ഹനുമാൻ്റെ അമ്മയായിട്ടുള്ള അഞ്ജനാദേവിയുടെ അടുത്ത് ചെന്ന് എനിക്ക് അഭയം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജനാദേവി അങ്ങയെ രക്ഷിക്കും എന്ന് പറയും.
ഈ സമയത്ത് നമ്മുടെ ഹനുമാൻ അമ്മയെ കാണാൻ വേണ്ടി അഞ്ജനാദേവിയുടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ട വഴി യയാതി വേഗം തന്നെ അഞ്ജനാദേവിയുടെ ആശ്രമത്തിലെത്തിയിട്ട് അഞ്ജനാദേവിയുടെ കാൽക്കലം കണ്ട് നമസ്കരിച്ച് എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറയും. അഞ്ജനാദേവി നോക്കുമ്പോൾ ഒരാൾ വേഗം കാലിൽ വീണ്, അയ്യോ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അഞ്ജനാദേവി എന്ത് ചെയ്തു, വേറെ ഒന്നും ചോദിക്കാണ്ട് വേഗം അങ്ങോട്ട് പിടിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനായിട്ടുള്ള ഹനുമാൻ ഇവിടെയുണ്ട്, അപ്പം എന്തായാലും എൻ്റെ മകൻ അങ്ങേ രക്ഷിക്കും, അങ്ങക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്നും കാര്യമാക്കണ്ട, എൻ്റെ മകനെല്ലാം നോക്കിക്കോളും, സമാധാനമായിട്ടിരുന്നോളൂ എന്ന് പറയും. ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആണ് അഞ്ജനാദേവി പതുക്കെ കാര്യങ്ങൾ ചോദിക്കണേ. അപ്പം ഈ യയാതി രാജാവ് ഉണ്ടായ കഥയൊക്കെ പറയും. അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അഞ്ജനാദേവിക്ക് വല്ലാണ്ട് വിഷമമായി. ആരോടാണ്, ആരിൽ നിന്നാണ് രക്ഷിക്കണം എന്ന് പറയണത്? ശ്രീരാമചന്ദ്രനിൽ നിന്നാണ് രക്ഷിക്കാമെന്ന് പറഞ്ഞേക്കണതേ. അയ്യോ, അത് നടക്കണ കാര്യമാണോ അല്ലേ? ശ്രീരാമചന്ദ്രൻ്റെ വലിയ ഭക്തനാണ് ഹനുമാൻ. അപ്പം ഹനുമാൻ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രനോട് എതിർത്ത് നിൽക്കുക? അപ്പം അഞ്ജനാദേവിക്ക് ആകെ സങ്കടമായി. അപ്പം ഹനുമാൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കാതെയാണെങ്കിൽ വാക്കും കൊടുത്തുപോയി. അപ്പം ഹനുമാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ജനാദേവിയോട് പറയും, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം. ഒരാൾ എന്നെ രക്ഷിക്കണേ എന്ന് വന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അയാളെ തീർച്ചയായിട്ടും രക്ഷിക്കണം, അതിനുള്ള സഹായം നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കണം. അപ്പം അതിനുള്ള വഴി എന്താന്ന് ഞാൻ നോക്കിക്കൊള്ളാം, അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ വാക്ക് കൊടുത്തതിലും ഒരു വിഷമവും വിചാരിക്കണ്ട എന്ന് പറയും ഹനുമാൻ. ശ്രീരാമചന്ദ്രൻ അങ്ങനെ യയാതി അന്വേഷിച്ച് കാശി ചെന്നപ്പോൾ അവർ അപ്പോഴാണ് അറിഞ്ഞത് അഞ്ജനാദേവിയുടെ ആശ്രമത്തിലുണ്ട് എന്ന്. അപ്പോൾ വേഗം ശ്രീരാമചന്ദ്രൻ അഞ്ജനാദേവിയുടെ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടോ. അപ്പം ആരാളെ അവിടെ ഹനുമാൻ ഉണ്ട് അല്ലേ. അപ്പം ഹനുമാൻ വേഗം ശ്രീരാമനെ അങ്ങോട്ട് കണ്ടപ്പോൾ വേഗം അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് കാലൊക്കെ പൂജയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് പറയും, യയാതിക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും ഹനുമാൻ. ശ്രീരാമചന്ദ്രൻ എന്താ പറയാമെന്നോ, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കാനാണ് വന്നിരിക്കുന്നത്, അപ്പം അതിലെനിക്ക് തെറ്റും ശരിയോ ഒന്നും നോക്കാനില്ല, എൻ്റെ ഗുരു എന്താണോ പറഞ്ഞിരിക്കുന്നത് ഞാനത് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി എന്തും ചെയ്യുള്ളൂ എന്ന് പറയും. ഹനുമാൻ ഇതങ്ങോട്ട് കേട്ടപ്പോൾ പറയും, ഞാനും എൻ്റെ അമ്മയുടെ ആജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ടാണ് യയാതിയെ രക്ഷിക്കാൻ നോക്കുന്നത്, അതുകൊണ്ട് എന്നെ കൊല്ലാണ്ട് ഇനി അങ്ങേക്ക് യയാതിയെ തൊടാൻ പോലും പറ്റില്ല എന്ന് പറയും. ഹനുമാൻ അതും പറഞ്ഞ് തൻ്റെ ശരീരമൊക്കെ അങ്ങോട്ട് വലുതാക്കാൻ തുടങ്ങിയിട്ടോ. ഇത് കണ്ട് ശ്രീരാമൻ ചോദിക്കും, എൻ്റെ മുമ്പിൽ ഇത്ര ധിക്കാരായിട്ട് പെരുമാറിയേ, ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ ഹനുമാനാന്ന് ചോദിച്ചുകൊണ്ട് ശ്രീരാമൻ എന്ത് ചെയ്തു, അമ്പും വില്ലുമൊക്കെ എടുത്ത് അങ്ങോട്ട് അമ്പ് അങ്ങോട്ട് എയ്യാൻ തുടങ്ങി ഹനുമാൻ്റെ നേർക്ക്. നമ്മുടെ ഹനുമാൻ എന്ത് ചെയ്തു എന്നോ, തൻ്റെ വാലുകൊണ്ട് ശ്രീരാമൻ്റെ അമ്പുകളെല്ലാം തട്ടി തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് വേഗം വിശ്വാമിത്ര മഹർഷി ഓടി വന്നു കേട്ടോ. എന്നിട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു, അങ്ങ് യുദ്ധം നിർത്തി വേഗം ഹനുമാന് മാപ്പ് കൊടുക്കൂ എന്ന് പറയും ശ്രീരാമനോട്. ശ്രീരാമൻ പറയും, ഞാൻ അങ്ങക്ക് വാക്ക് തന്നു കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ ഞാൻ അങ്ങയുടെ ആജ്ഞ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് പറയും. എന്നിട്ട് ഹനുമാൻ്റെ അടുത്ത് പറയും, വേഗം യയാതി എനിക്ക് വിട്ടുതരൂ, അല്ലെങ്കിൽ ഈ അസ്ത്രം നിൻ്റെ കഥ കഴിക്കും എന്ന് പറയും ശ്രീരാമചന്ദ്രൻ. ഇത് കേട്ടിട്ട് ഹനുമാൻ ഒരു പേടിയുണ്ടായില്ല കേട്ടോ. ഹനുമാൻ വേഗം ശ്രീരാമനോട് പറയേ, ഞാൻ എന്നും ശ്രീരാമൻ്റെ സേവകനാണ്, ശരണം ചോദിച്ച് വരുന്നവരെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രീരാമൻ്റെ സേവകനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നോട് ശരണം ചോദിച്ച് വന്ന ഒരാളെ രക്ഷിക്കാൻ ഞാൻ എന്തായാലും ശ്രമിക്കും, അങ്ങ് അങ്ങയുടെ കാര്യം ചെയ്തോളൂ, ദാ എൻ്റെ ഹൃദയം ഞാൻ കാണിച്ചു തരാം, ഈ എൻ്റെ നെഞ്ചിലേക്ക് എന്നെ അമ്പ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹൃദയം അങ്ങടെ പിളർന്ന് കാണിച്ചു കൊടുക്കും. ശ്രീരാമചന്ദ്രൻ അയച്ച ആ അമ്പ് ഹനുമാൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി, അത് അങ്ങോട്ട് കാണാതെ അങ്ങോട്ട് ആവും. എന്താ ഉണ്ടായതെന്നോ, വേഗം ഹനുമാൻ്റെ ഹൃദയത്തിനങ്ങനെ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും രൂപം അങ്ങോട്ട് തെളിഞ്ഞ് കാണാറാവും.
ഇത് കണ്ടിട്ട് എല്ലാവർക്കും വളരെ അത്ഭുതമാവും കേട്ടോ. ശ്രീരാമൻ എന്ത് ചെയ്തു എന്നോ, വേഗം തൻ്റെ അമ്പും വില്ലും ഒക്കെ നിലത്ത് വെച്ച് വേഗം ചെന്ന് ഹനുമാനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് പറയും, നീ അജയ്യനാണ്, ഞാനാണ് തോറ്റത് എന്ന് പറയും. അപ്പം ഹനുമാൻ വേഗം ശ്രീരാമനെ ഇങ്ങോട്ട് നമസ്കരിക്കും. എന്നിട്ട് പറയും, അങ്ങ് അയച്ച അമ്പ് എൻ്റെ ഹൃദയത്തിലിരുന്നും കൊണ്ട് അങ്ങ് തന്നെയാണ് സ്വീകരിച്ചത്, അതുകൊണ്ടാണ് അതവിടെ എൻ്റെ ഹൃദയത്തിൽ എത്തിയപ്പോൾ അത് കാണാണ്ടായത്, അല്ലാണ്ട് ഇതിൽ എൻ്റെ ഒരു സാമർഥ്യവും ഇല്ല എന്ന് പറയും. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിരുന്ന വിശ്വാമിത്ര മഹർഷി വേഗം മുമ്പിലേക്ക് വന്ന് ഹനുമാനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചോണ്ട് അമ്മയുടെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി ശ്രീരാമനോട് പോലും യുദ്ധം ചെയ്യാൻ തയ്യാറായ നീയാണ് യഥാർത്ഥ രാമഭക്തൻ, യഥാർത്ഥ വീരനാണ് നീ എന്ന് പറയും. അതുകൊണ്ട് ഇനി മുതൽ നീ വീര ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറയും വിശ്വാമിത്ര മഹർഷി. അങ്ങനെയാണ് നമ്മുടെ ഹനുമാന് വീര ഹനുമാൻ എന്നുള്ള പേര് കിട്ടിയത്. ഈ കഥ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടമായില്ലോ അല്ലേ? മറ്റൊരു കഥയുമായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം.